വെൽക്കം ബാക്ക് ടു റൂപാസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ താരം നമ്മുടെ പഴംപൊരിയാണ്. ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പഴംപൊരിയിലേക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. ഞാനിവിടെ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കണത്. കണ്ടോ, ഈ ഒരു നേർമയിൽ വേണം കട്ട് ചെയ്യാൻ. ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് മൈദപ്പൊടിയാണ്. മൈദമാവ് ഒരു 6 വലിയ ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. നമ്മൾ എന്തോരമാണ് ഏത്തപ്പഴം എടുക്കുന്നത് അതിനനുസരിച്ച് അളവുകൾക്കൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, മൈദ കൂടിപ്പോയാലും അരിപ്പൊടി കൂടിപ്പോകാതെ നോക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വേണം നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു ബൗളിൽ തന്നെ എല്ലാം കൂടി ഒന്നിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ പഴംപൊരിയുടെ ആ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് പഞ്ചസാര ചേർക്കേണ്ടി വരില്ല, അതിൻ്റെ ആ ഒരു മധുരം തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറേച്ചായിട്ട് ചേർത്ത് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളമെല്ലാം ചേർത്ത് കട്ട കൂടാതെ നമ്മുടെ പഴം പൊരിക്കുള്ള ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല കട്ടിക്ക് വേണം കേട്ടോ കൂട്ടിയെടുക്കാൻ. അതുപോലെ ഒരു തരി കട്ട പോലും ഉണ്ടാകരുത്. ഇപ്പം എല്ലാം ഉപ്പെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പെല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഓരോ കായ ഇതിലിട്ടങ്ങ് പൊരിച്ചെടുക്കാം. എണ്ണ ഇപ്പം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ഏത്തക്കായും നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കി ഇതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പഴംപൊരി ഇതാ ഇതുപോലെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതുപോലെ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ വൈകുന്നേരത്തെ ചായ കുടിക്കുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. Thanks for watching my video. Hope you enjoyed it. Please subscribe my channel, follow and share my social network.